அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி வபரகாத்துஹு. பிஸ்மில்லாஹி ரஹ்மானி ரஹீம். அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன். அல்ஹம்துலில்லாஹ் பிநிஅமத்திஹி தத்திமு ஸ்வாலிஹாத். அல்லாஹும்ம ஸல்லி அலா முஹம்மதின் வ அலா ஆலி முஹம்மத் كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا سبحان الله وبحمده بكرة وأصيلا لا إله إلا الله والله أكبر الله أكبر ولله الحمد. சகோதரன்மாரே, சகோதரிகளே, ஈதுல் ஃபித்ர் இஸ்லாம் நியமமாக்கிட்டுள்ள ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம സുന്നത്താക്കിയിട്ടുള്ള ആഘോഷ ദിനമാണ്. രണ്ട് ആഘോഷ ദിനങ്ങളാണ് ഇസ്ലാം നിയമമാക്കിയിട്ടുള്ളത്, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ത്യാഗോജ്ജ്വലമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ടും ഹജ്ജിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുമാണ് ഈദുൽ അദ്ഹ കടന്നു വരുന്നതെങ്കിൽ, സുദീർഘമായ ഒരു മാസക്കാലത്തെ വ്രതത്തിനു ശേഷം ദേഹേച്ഛക്കെതിരിൽ അള്ളാഹുവിൻ്റെ ഇച്ഛയുടെ വിജയപ്രഖ്യാപനവുമായിട്ടാണ് ഈദുൽ ഫിത്ർ കടന്നു വരുന്നത്. റമദാൻ അവസാനിക്കുന്നതായി, നോമ്പിൽ നിന്ന് വിരമിക്കുന്നതായി, അള്ളാഹുവിന് സർവസ്വം സമർപ്പിക്കുന്നതായി പ്രഖ്യാപിക്കുകയാണ് ഈദുൽ ഫിത്റിലൂടെ. എല്ലാ താൽപ്പര്യങ്ങൾക്കും മുകളിൽ അള്ളാഹുവിൻ്റെ താൽപ്പര്യമാണ് എല്ലാറ്റിനേക്കാളും എനിക്കേറ്റവും പ്രിയപ്പെട്ടത്. അള്ളാഹുവാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, അള്ളാഹുവിനെയാണ്. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബല്ലില്ല, മുഅ്മിനുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവാണ് എന്ന് ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ്. അള്ളാഹുവോടുള്ള സ്നേഹത്തിൻ്റെ തന്നെ ഭാഗമാണ്, അതിൻ്റെ തന്നെ അനിവാര്യമായ തേട്ടമാണ് അവൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുക, അവർക്ക് നന്മ ചെയ്യുക, സ്വന്തം ജീവിതത്തിൽ ത്യാഗമനുഷ്ഠിച്ചുകൊണ്ട് ഒരു മാസക്കാലം വിശന്നുകൊണ്ടും ദാഹം സഹിച്ചുകൊണ്ടും നോമ്പെടുത്ത വിശ്വാസി വിശപ്പിൻ്റെ, ദാഹത്തിൻ്റെ, പട്ടിണിയുടെ, പ്രയാസങ്ങളുടെ അനുഭവങ്ങൾ തിരിച്ചറിയുകയാണ്. അതുവഴി കഷ്ടപ്പെടുന്ന മനുഷ്യരോടുള്ള ഐക്യദാർഢ്യം, അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാനുള്ള സന്നദ്ധതയാണ് അള്ളാഹുവോടുള്ള സ്നേഹത്തിൻ്റെ തന്നെ ഭാഗമായി അവൻ പ്രകടിപ്പിക്കുന്നത്. നോമ്പിൽ നിന്ന് വിരമിക്കുന്നത്
ഫിത്റോടുകൂടിയാണ്. അവിടെയും നമുക്ക് ഒരു സക്കാത്തിനെ കാണാം. ആ സക്കാത്ത് പഠിപ്പിക്കുന്നത് ആരും വിശക്കാത്ത ഒരു ലോകം, എല്ലാവരും സന്തോഷിക്കുന്ന ഒരു കാലം, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങളിതാ സജ്ജരാണ് എന്നാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഈ ഈദുൽ ഫിത്ർ കടന്നു വരുന്നത് വല്ലാത്തൊരു കാലത്താണ്. ഒരു പരീക്ഷണത്തിൻ്റെ ഘട്ടത്തിലാണ് നമ്മളും നമ്മുടെ സമൂഹവും നമ്മുടെ ലോകവും. മഹാമാരിയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. ഇത്തരം കാര്യങ്ങൾ എന്തായിരിക്കും ദൈവനിശ്ചയം, അള്ളാഹുവിൻ്റെ തീരുമാനം? ചിലപ്പോൾ ഇതൊരു ശിക്ഷയാകാം, അതല്ലെങ്കിൽ ഒരു പരീക്ഷണമാകാം, അതുമല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു കല, അള്ളാഹുവിൻ്റെ ഒരു വിധിയാകാം, അതുമല്ലെങ്കിൽ സുന്നത്തുള്ള പടച്ചതമ്പുരാൻ്റെ ഒരു നടപടിക്രമമാകാം. വിശ്വാസി അങ്ങനെയൊക്കെയാണ് അതിനെപ്പറ്റി വിലയിരുത്തുക. ബലവുനാഹും ബിൽ ഹസനാത്തി വസ്സയ്യാത്ത് ലഅല്ലഹും യർജിഊൻ. അവരെ നമ്മൾ പരീക്ഷിച്ചു നന്മകൾ കൊണ്ട്, സൗകര്യങ്ങൾ കൊണ്ട്. അവരെ നമ്മൾ പരീക്ഷിച്ചു പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട്. ലഅല്ലഹും യർജിഊൻ, അവരെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു വീഴ്ചകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് തിരുത്തി ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ അതവർക്ക് സഹായകരമായേക്കാം. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദിന ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. അവരെ നമ്മൾ ആസ്വദിപ്പിക്കും കൊച്ചു കൊച്ചു ശിക്ഷകൾ, വലിയ ശിക്ഷ കടന്നു വരുന്നതിന് മുമ്പ്. അതവർക്ക് സ്വന്തം പോരായ്മകൾ പരിഹരിക്കാൻ, വീഴ്ചകളെ പരിഹരിക്കാൻ അവർക്ക് വഴി കാണിച്ചു എന്ന് വന്നേക്കാം. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാമെല്ലാം അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഈമാനിൻ്റെ ഭാഗമാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസിക്കും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലികൈലാ തഅസൗ വലാ മാ ഫാതക്കും വലാ തഫ്റഹു ബിമാ ആതാക്കും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. നിങ്ങൾക്ക് നിങ്ങൾ ജീവിക്കുന്ന ലോകത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാവുകയില്ല, ഒരു മുസീബത്തും വരികയില്ല. അതൊക്കെ പടച്ച തമ്പുരാൻ സൃഷ്ടിക്കുന്നതിന് മുമ്പ് കൃത്യമായി അതിനെ രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിധേയമായിട്ടല്ലാതെ, ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കെന്തിനാണ് പറഞ്ഞു തരുന്നത്? ലിഖൈലാ തക്സൗലാ മാ ഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്നിൻ്റെ പേരിൽ നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ. വലാ തഫ്റഹു ബിമാ ആതാക്കും, നിങ്ങൾ നേടിയെടുത്ത ഒന്നിൽ നിങ്ങൾ അഹങ്കരിക്കാതിരിക്കാൻ. കാരണം അഹങ്കാരികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ പ്രതിസന്ധികളും എല്ലാ പരീക്ഷണങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ സൗകര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്.
ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യം നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഏറെ സങ്കീർണമാണ്. ഒരു ദിവസം തന്നെ കേരളത്തിൽ 35,000-ലധികം രോഗികളുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലാകട്ടെ അതിഭീകരമായിട്ടുള്ള സ്വഭാവത്തിലാണ് അതുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നത് നമ്മൾ പരിഭ്രാന്തരാവാനല്ല, അസ്വസ്ഥരാകാനല്ല, കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അവിടെയും നമുക്ക് ഇസ്ലാമിൻ്റെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ, ദീനിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കാനാണ്. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും സമാധാനത്തിൻ്റെ വഴിയാണ്. റസൂലുള്ള പറഞ്ഞു, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ ഫലൈസ ദാലിക ഇല്ലാ ലിൽ മുഅ്മിൻ. ഒരു മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതകരമാണ്. എല്ലാം അവന് നന്മയാണ്. അതവനല്ലാതെ മറ്റാർക്കും നേടിയെടുക്കുക സാധ്യമല്ല. ഇൻ അസാബത്തുഹു ശറ ശഖറ ഫകാന ഖൈറൻ ലഹു. അവന് ക്ഷേമമുണ്ടായാൽ, സൗകര്യങ്ങളുണ്ടായാൽ, അനുഗ്രഹങ്ങളുണ്ടായാൽ അതവന് നന്മയാണ്. വഇൻ അസാബത്തുഹു ദറ സബറ ഫകാന ഖൈറൻ ലഹു. അവന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാൽ അവൻ ക്ഷമിക്കും, അതുവഴി അതും അവന് നന്മയായിത്തീരും. സൗകര്യങ്ങളിൽ നന്ദി കാണിക്കും, പ്രതിസന്ധികളിൽ ക്ഷമാശീലനായി മാറും, അപ്പോൾ അതും അവന് നേട്ടമായിത്തീരും. ഇത്തരം മഹാമാരികൾ പുതിയ സംഭവങ്ങളല്ല. ആ മഹാമാരികൾക്ക് ചികിത്സയുണ്ട്, ചികിത്സിക്കണം, അത് കണ്ടെത്തണം, അതിനെ ആ രീതിയിൽ സമീപിക്കണം, അതിനൊക്കെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തത്, ഇദാ സമീഇതും മത്താഊന ബിൽ അർളിൻ ഫലാ തദ്ഖുലുഹ. ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്ത് പകർച്ചവ്യാധികൾ, പ്ലേഗ് പോലുള്ളവ പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങളങ്ങോട്ട് പോകരുത്. വൈദാ വക്കബി അർലിൻ വ അൻതും ഫിഹാ ഫലാ തഖ്റുജു മിൻഹാ. നിങ്ങൾ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ, നിങ്ങളുള്ള ഒരു ഇടത്താണ് അതുണ്ടാകുന്നതെങ്കിൽ, നിങ്ങൾ അവിടെ നിന്ന് പുറത്തു പോകുകയും അരുത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇന്നും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്വാറന്റൈനിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമാണ് ആ പറയുന്നത്. രോഗമുള്ള പ്രദേശത്തേക്ക് നിങ്ങൾ പോകരുത്, രോഗമുള്ള പ്രദേശത്ത് നിന്ന് നിങ്ങൾ പുറത്തു പോകുകയും വരുത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ഘട്ടത്തിൽ, അതിൻ്റെ അവസാന ഭാഗത്ത്, ഹിജ്റ 18-ാം വർഷം, നാട്ടിൽ പ്ലേഗ് ബാധിച്ചു. 25,000-ത്തോളം ആളുകൾ അന്ന് മരണപ്പെട്ടു പോയി. പ്രഗത്ഭരായ സഹാബിവര്യന്മാർ മരണപ്പെട്ടു. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അത് ബാധിച്ച പ്രദേശത്തെ ആളുകളെ മലയോരങ്ങളിൽ വെവ്വേറെ വെവ്വേറെ ഇടങ്ങളിൽ വേറിട്ട് താമസിപ്പിച്ചുകൊണ്ടാണ് അവരാ പ്രതിസന്ധിയെ മറികടന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും ഈ വെല്ലുവിളിയെ നമ്മൾ അഭിമുഖീകരിക്കുക തന്നെ വേണം. ആത്മവിശ്വാസത്തോടുകൂടി മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം ചോർന്നു പോകുന്ന പ്രശ്നമില്ല. റമദാൻ കടന്നു വരുമ്പോൾ നമ്മോടൊപ്പമുണ്ടായിരുന്ന ഒട്ടേറെ ആളുകൾ ഇന്ന് നമ്മളോടൊപ്പമില്ല. നമ്മളിൽ പലരുടെയും
പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ആത്മമിത്രങ്ങൾ, ഈ മാരകമായ രോഗത്തിൻ്റെ പിടിയിലമർന്നിട്ട് അള്ളാഹുവിലേക്ക് യാത്രയായവരുണ്ട്. കരുണാവാരതിയായ പടച്ചതമ്പുരാൻ അവർക്കൊക്കെ മഅ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും ആശ്വാസം നൽകുമാറാകട്ടെ. ജീവിതത്തെ നന്മ കൊണ്ട് നിറക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർഭവും വലിയ നന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം മാരകമായ വിപത്തുക്കളിൽപ്പെട്ട് അള്ളാഹുവിലേക്ക് യാത്രയാകുന്ന മുഅ്മിനുകളെ സംബന്ധിച്ച് പറഞ്ഞത് അവർ ശുഹദാക്കളുടെ സ്ഥാനത്താണ് എന്നാണ്. റസൂലുള്ള ചോദിക്കുന്നുണ്ട് അനുചരന്മാരോട്, മാ തഅദ്ദൂന ശഹീദ ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ ശുഹദാക്കളായിട്ട് നിങ്ങൾ ആരെയാണ് എണ്ണുന്നത്? ഖാലു യാ റസൂലല്ലാ മൻ ഖുതില ഫീ സബീലില്ലാഹി വഹുവ ശഹീദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത് രണാങ്കണങ്ങളിൽ വധിക്കപ്പെടുന്നവരെ ഞങ്ങൾ ശുഹദാക്കളായിട്ട് എണ്ണുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശുഹദാ ഉമ്മത്തി ഇദല്ല ഖലീൽ, അപ്പോൾ എന്റെ ഉമ്മത്തിലെ ശുഹദാക്കൾ വളരെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, ഖാലു ഫമൻ ഹും യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ പിന്നെ അവരാരൊക്കെയാണ്? റസൂലുള്ള എണ്ണി പറയുകയാണ്, മൻ ഖുതില ഫീ സബീലില്ലാഹി ഫഹുവ ശഹീദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ മരണപ്പെട്ടു പോയവർ, കൊല്ലപ്പെട്ടവർ, അവർ ശുഹദാക്കളാണ്. വമൻ മാത്ത ഫീ സബീലില്ലാ വഹുവ ശഹീദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ചവർ അവർ ശുഹദാക്കളാണ്. വമൻ മാത്ത ഫിത്താവൂൻ ഫഹുവ ഷഹീദ്, ഇങ്ങനെയുള്ള പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധികൾ പിടിപ്പെട്ട് മരണപ്പെട്ടു പോകുന്നവർ ശുഹദാക്കളാണ്. പ്രവാചകൻ പഠിപ്പിച്ചു, എന്റെ ഉമ്മത്തിലെ ശുഹദാക്കൾ അഞ്ചു തരക്കാരുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിൽ മത്തൂൻ, പ്ലേഗ് ബാധിച്ചു മരിച്ചവർ, പകർച്ചവ്യാധി ബാധിച്ചവർ, വൽമബുത്തൂൻ, വയറിന് അസുഖം ബാധിച്ച് മാരകമായ രോഗം പിടിവിട്ട് മരണപ്പെട്ടു പോയവർ, വലഖരീഖ്, മുങ്ങി മരണപ്പെട്ടു പോയവർ, പാർപ്പിടം വസാഹിബുൽ ഹദം, പുരയിടം വീണ് മരണപ്പെട്ടു പോയവർ, വശഹീദ് ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ശുഹദാക്കൾ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതുകൊണ്ട് ഇത്തരം രോഗങ്ങൾ ബാധിച്ച് മരണപ്പെട്ടു പോകുന്നത് ഒരു ദുഃസ്വപ്നമായിട്ട്, ഒരു നല്ല മരണമല്ലാതായിട്ട് മനസ്സിലാക്കപ്പെടേണ്ടതായിട്ട് യാതൊന്നുമില്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് എന്നതിനെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അതിനെങ്ങനെയാണോ അതിനോട് സമീപിക്കേണ്ടത് ആ സമീപിക്കേണ്ട രീതിയിൽ സമീപിക്കുകയുമാണ് വേണ്ടത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിലുണ്ട്, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി താഊൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പകർച്ചവ്യാധികളെ പറ്റി ചോദിച്ചു. ഫഅഖ്ബറഹ അന്നഹു അദാബുൻ യബ്ഗസുല്ലാ അലാ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരുടെ നേരെ അയക്കുന്ന ഒരു ശിക്ഷയായിരിക്കാം അത്. വഅന്നല്ലാഹു ജഅലഹു റഹ്മത്തൻ ലിൽ മുഅ്മിനീൻ, അല്ലാഹു തആല അത് വിശ്വാസികൾക്ക്, സുഹൃതവാന്മാർക്ക് അത് നന്മയാക്കി വെച്ചിരിക്കുന്നു, റഹ്മത്താക്കി കാരുണ്യമാക്കി വെച്ചിരിക്കുന്നു. ലൈസ മിൻ അഹദിൻ യഖഉ താഊൻ ഫയംകുസു ഫീ ബലദിഹി സ്വാമിറൻ മുഹ്തസിബൻ, ഒരു നാട്ടിൽ അവിടെ പകർച്ചവ്യാധികൾ വരുന്നു, അവിടെ വളരെ ക്ഷമയോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവിടെ തന്നെ തങ്ങുന്ന ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്മിൻ മനസ്സിലാക്കുന്നു, യഅലമു അന്നഹു ലാ യുസീബുഹു
ഇല്ലാ മാ കത്തബല്ലാഹുലഹു, അല്ലാഹു തനിക്ക് വിധിച്ചതിനപ്പുറത്ത് ഒന്നും സംഭവിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി അവിടെ തങ്ങേണ്ടി വരുന്ന മുഅ്മിൻ, ഇല്ലാ കാന ലഹു മിസ്ല അജ്രി ഷഹീദ്, അവന് ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെയാണോ തരണം ചെയ്യേണ്ടത്, അതിലുണ്ടാകേണ്ടുന്ന ശ്രദ്ധയുണ്ടാവുക, കരുതലുണ്ടാവുക, പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ ആവശ്യമായതൊക്കെയും ചെയ്യുക, അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ധീരമായിട്ട് മുന്നോട്ട് പോവുക, അല്ലാഹുവിനെപ്പറ്റി നല്ലത് വിചാരിച്ചുകൊണ്ട് അതുവഴി നിങ്ങൾക്ക് നന്മകൾ നേടിയെടുക്കാൻ കഴിയും, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്നല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതിൽപ്പെട്ടു പോകുന്നത്, ഇതുമൂലം മരണപ്പെട്ടു പോകുന്നത് അതൊക്കെ ഒരു നല്ല മരണമല്ല, അങ്ങനെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യവും മുഅ്മിനീനെ സംബന്ധിച്ചിടത്തോളമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇത് നോക്കു പഠിപ്പിച്ചു തരികയാണ്. ഒരു നിസ്സാരമായ വൈറസ് ലോകത്തെന്തുമാത്രം മനുഷ്യൻ്റെ നിസ്സാരതയെപ്പറ്റി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ 2 വർഷം പിന്നിട്ടിട്ടും അതിൻ്റെ മാരകമായ പിടുത്തത്തിൽ നിന്ന് മോചനം നേടാൻ മനുഷ്യൻ നേടിയെടുത്ത അറിവുകൾ കൊണ്ടായിട്ടില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. മനുഷ്യൻ എത്ര നിസ്സാരനാണ്! അവൻ പരസ്പരം കൊലവിളി നടത്തേണ്ടവനാണോ? അന്യോന്യം അകറ്റി നിർത്തേണ്ടവനാണോ? പരസ്പരം പോരടിക്കേണ്ടവനാണോ? യഥാർത്ഥത്തിൽ എത്ര ചെറുതാണ് അവനെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആ ഒരു ചിന്ത, ആ ഒരു വിചാരം, ആ ഒരു വികാരം കൂടുതൽ നന്മകൾ ചെയ്യാൻ നമുക്ക് പ്രചോദനമായി തീരേണ്ടതുണ്ട്. ഈ ആഘോഷ ദിനത്തിൽ, സന്തോഷത്തിൻ്റെ ഈ വേളയിൽ ലോകത്തെങ്ങും കഷ്ടപ്പെടുന്ന മനുഷ്യരെ ഓർക്കാനും അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ഈ സന്ദർഭം നമ്മൾ പ്രയോജനപ്പെടുത്തുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. വിശുദ്ധ റമദാൻ, പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. മാനവ സമൂഹത്തിന് അല്ലാഹുവിൻ്റെ റഹ്മത്തായിക്കൊണ്ട് ഏകോദര സാഹോദര്യത്തെപ്പറ്റി ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യരൊക്കെ ഒരേ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. ഒരു തരത്തിലുള്ള വിഭാഗീയതക്കും പക്ഷപാതിത്വത്തിനും ഇടമില്ല. നിങ്ങളൊക്കെ ഒന്നാണ് എന്ന് മനുഷ്യരെ പഠിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. ഖുർആനിൻ്റെ ഒരു വാർഷികം കൂടിയാണ് ഇതിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടത്. ഖുർആനാകുന്ന അതിമഹത്തായ അനുഗ്രഹം റബ്ബ് നമുക്ക് നൽകിയതിന് റബ്ബിനെ മഹത്വപ്പെടുത്താൻ, വിശ്വപൗരന്മാരായിട്ട് മാറാൻ അത് നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച അതിർവരമ്പുകൾക്ക്, മതിൽക്കെട്ടുകൾക്ക് എന്തർത്ഥമാണുള്ളത്? നിസ്സാരമായ ഒരു വൈറസിന് ഈ അതിർത്തികളൊന്നും ബാധകമല്ല. അതിരുകളില്ല അതിൻ്റെ മുന്നിൽ. പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും മുമ്പിൽ മനുഷ്യരൊന്നാണ്. നമുക്കൊരുമിച്ചു നിന്ന് അല്ലാഹുവിനെ പ്രകീർത്തിക്കുവാൻ, ദൈവത്തിനു വണങ്ങുവാൻ, അവൻ്റെ മുന്നിൽ ജീവിതത്തെ സമർപ്പിക്കാൻ ഈദ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈദ് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം മടക്കം എന്നുകൂടിയുണ്ട്. ജീവിതത്തിൽ വന്നു പോയ പോരായ്മകളിൽ നിന്ന്, കുറവുകളിൽ നിന്ന് അല്ലാഹുവിലേക്ക് മടങ്ങാൻ അത് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. റമദാൻ പുണ്യസമരങ്ങളുടെ കാലമായിരുന്നു.
ഈ റമദാനിൻ്റെ സമാപനത്തിൽ നമ്മൾ ലോകത്ത് എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ സഹോദരങ്ങൾ സഹോദരിമാർ എന്തൊക്കെയാണ് സഹിച്ചുകൊണ്ടിരിക്കുന്നത്? ബൈത്തുൽ മഖ്ദിസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവിടെ ധിക്കാരികളായിട്ട് അധിനിവേശം നടത്തിയ ഇസ്രായേൽ അവിടുത്തെ പൗരന്മാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മുഅ്മിനുകളോടും മുഅ്മിനാത്തുകളോടും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തുമാത്രം ധീരമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്! അധിനിവേശ ശക്തികൾക്കെതിരിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ സഹോദരിമാരോട് സഹോദരന്മാരോട് പിഞ്ചുമക്കളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഈ സന്ദർഭം നമ്മൾ പ്രയോജനപ്പെടുത്തുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി. പ്രിയമുള്ള സഹോദരന്മാരെ, ഈദ് ആഘോഷത്തിൻ്റെ വേളയിലും മഹാമാരിയുടെ ഒരു സന്ദർഭത്തിലാണ് നമ്മളെന്ന ബോധം നമുക്കുണ്ടാകണം. ആഘോഷങ്ങൾ അതിൻ്റെ സ്വഭാവത്തിൽ നമുക്ക് നിർവഹിക്കാനാവും. വീടുകളിൽ നിന്ന് ഈദുൽ ഫിത്റിൻ്റെ നമസ്കാരം നാം നിർവഹിക്കുക, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക. വലിയ തോതിൽ ആളുകൾ കൂടുന്നത്, ഒരുമിച്ചു ചേരുന്നത് പ്രയാസങ്ങളുണ്ടാക്കുന്ന ഈ പശ്ചാത്തലത്തിൽ പരമാവധി അതിൽ നിന്ന് മാറി നിൽക്കുക. നമുക്ക് ചുറ്റുപാടും പ്രയാസപ്പെടുന്ന ആളുകളെ, ഇന്ന് വിശക്കുന്നവരുണ്ട്, ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടുന്നവരുണ്ട്, പുറത്തുപോയി ജോലി ചെയ്യാൻ കഴിയാത്തവരുണ്ട്, കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരെ ചേർത്തു നിർത്തുവാൻ, അവരോടൊപ്പം നിൽക്കുവാൻ, അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഓരോരുത്തരും അവരവർക്കാവുന്നത് ചെയ്യുക. ജീവവായുവിന് വരെ നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഖുർആൻ പഠിപ്പിച്ചതുപോലെ വരൗനാഹും ബിൽ ഹസനാത്തി വസ്സിയാത്ത് ലഅല്ലഹും യർജിഊൻ. ഇതൊക്കെ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാനും വീഴ്ചകളെ പരിഹരിച്ചുകൊണ്ട് പോരായ്മകളെ പരിഹരിച്ചുകൊണ്ട് യഥാർത്ഥ ദൈവഭക്തരായിട്ട് മാറുവാൻ, ദൈവദാസന്മാരായിട്ട് മാറുവാൻ, അവന് വിധേയമായി ജീവിക്കുന്നവരായിട്ട് മാറുവാൻ ഈ സന്ദർഭം നമുക്ക് കരുത്തു നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്, നമ്മളിൽ പലരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കൾ. അള്ളാഹുവേ, അവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകി നിന്റെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒട്ടേറെ കുടുംബങ്ങൾ ഈ മഹാമാരിയുടെ പ്രയാസത്തിലാണ്. ആ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെ നീ മോചിപ്പിക്കണേ തമ്പുരാനെ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ സബ്റുതന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. കരുണാവാരിധിയായ നാഥ, ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ അള്ളാഹുവേ ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ തമ്പുരാനെ. നാഥ, ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ ജനതയെ, ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ ലോകത്തെ നീ മോചിപ്പിക്കണേ തമ്പുരാനെ. ഇതിലെ നന്മകൾ ഉൾക്കൊള്ളുകൊണ്ട് ജീവിതത്തെ കൂടുതൽ നന്നാക്കിയെടുക്കാൻ, ഉത്കൃഷ്ടരായിത്തീരുവാൻ, ഉത്തമരായിത്തീരുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ സഹോദരീ സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ നാട്ടുകാർക്ക്, ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ
ولإخواننا الذين سبقونا بالإيمان لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.